കുറച്ചുനാൾ മുമ്പ് റഷ്യയിലേക്ക് അങ്ങ് ചൂണ്ടിക്കാട്ടിയ നരേന്ദ്രൻ ചെന്ന് വ്ലാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തപ്പോൾ മറ്റൊരാൾ യുക്രൈനിൽ നിന്ന് പറഞ്ഞു എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഏതാനെന്നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഇതേ മനുഷ്യനെ ആലിംഗനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ പൊളോഡിമിർ സെലൻസ്കി പറയുന്നു ഇതാണ് സമാധാനത്തിൻ്റെ ദൂതൻ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇദ്ദേഹം ഇടപെടണം ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഭാരതം ഇടപെടണം അടുത്ത സമാധാന ഉച്ചകോടി ഭാരതത്തിൽ നടക്കണം എന്ന് ഇതിലപ്പുറം ഒരു അംഗീകാരം ലഭിക്കാനുണ്ടോ ഭാരതത്തിന് സംസ്കാരത്തിന് തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരത്തിൻ്റെ ലോകസമാധാനത്തിന്റെ വാക്കുകൾ ലോകത്തെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രമുച്ചരിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എല്ലാവരെയും സ്വന്തം കുടുംബങ്ങൾ കുടുംബത്തിൻ്റെ അംഗങ്ങളായി കാണാൻ കഴിയുന്ന ഒരു ധർമ്മത്തിനു മാത്രമേ വസുധൈവ കുടുംബകം എന്ന് പറയാൻ കഴിയുകയുള്ളൂ ലോകം ഒരു തരത്തിൽ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കുളിർമ അരകുന്ന അരുളുന്ന ഒരു കിളിക്കൂടുപോലെ ആയിത്തീരണം വിശ്വമേകം ഭവത്യേകനീടം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നവർക്കെ അത് കഴിയുകയുള്ളൂ അത് സ്വന്തം രക്തത്തിൽ സ്വന്തം വിശ്വാസ പ്രമാണങ്ങളിൽ സ്വന്തം ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ച ഒരു രാഷ്ട്രത്തിനും ആ രാഷ്ട്രത്തിൻ്റെ നായകനും മാത്രമേ ലോകത്ത് സമാധാനം തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുതയെ വ്ളാഡിമിർ പുച്ചിനായാലും യുക്രൈൻ നേതാക്കന്മാരായാലും നാളെ അത് അമേരിക്കയും സർവരാഷ്ട്രങ്ങളും അംഗീകരിക്കും അതാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഭാരതത്തിൻ്റെ വൈഭവത്തിൻ്റെ ലോകഗുരു ഗുരുസ്ഥാനത്തേക്കുള്ള ഭാരതത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ സ്വാമി വിവേകാനന്ദനൊക്കെ സ്വപ്നം കണ്ട എൻ്റെ അമ്മ ഉണരുകയാണ് എൻ്റെ ഭാരതം ഉണരുകയാണ് അവളതാ ആ മൃദുവായ പദങ്ങൾ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ സിംഹാസനത്തിലേക്ക് ലോകഗുരുസ്ഥാനത്തിൻ്റെ ആ ചക്രവർത്തിനിയുടെ സിംഹാസനത്തിലേക്ക് നടന്നടുന്ന് അടുത്ത് അവിടെ ഇരിക്കാൻ പോവുകയാണ് ഇനിയൊരു കാലത്തും ഒരു ശക്തിക്കും ഈ രാഷ്ട്രത്തെ പിൻ പിന്നോട്ടാക്കാൻ സാധിക്കില്ല തടയാൻ കഴിയില്ല തളർത്താൻ കഴിയില്ല ഈ രാഷ്ട്രം എൻ്റെ അമ്മ ലോകത്തെ നയിക്കാൻ വേണ്ടി ജനിച്ചവളാണ് അങ്ങനെ ഉണരുന്ന ഒരു മുഹൂർത്തമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ടിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന ആകുന്നതിൻ്റേതായ ഉദയരശ്മിയുടെ ആ അരുണവർണം നമുക്കിന്ന് കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ കാണാം എർണോൾഡ് ടോയൻ ബി സൂചിപ്പിച്ചതുപോലെ ഈ ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിനൊരു ശുഭപര്യവസായിയായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണമെങ്കിൽ ഒരു ശുര ശുഭമായ അന്ത്യമുണ്ടാകണം എങ്കിൽ അത് ഹിന്ദുത്വത്തിൻ്റെ തിരിച്ചുവരവോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ ഹിന്ദു ധർമ്മത്തിൻ്റെ തിരിച്ചുവരവോടുകൂടി സാധിക്കുകയുള്ളൂ അതിൻ്റെ പ്രതിപുരുഷനാണ് ഇന്ന് ലോകത്ത് ആ ധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പേരിൽ അംഗീകാരം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ലോകസമാധാനത്തിൻ്റെ യഥാർത്ഥ സന്ദേശവാഹകനായി മാറുന്നത്